നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകള്, മുഖക്കുരു വന്നിട്ടുള്ള പാടുകള്, അതൊക്കെ മാറ്റി നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഇത്. നമ്മൾ കിടക്കുന്നതിന് മുമ്പാണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ല റിസൾട്ട് തരുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ്, നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലെ ഒരു മെമ്പർ ആവുക, ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ബെല്ലൈക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എല്ലാവർക്കും അറിയാം സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും നല്ല കളർ വെക്കാനും ഒക്കെ ക്യാരറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ക്രീം അല്ലെങ്കിൽ ലോഷൻ ഒക്കെ ക്യാരറ്റ് അടങ്ങിയത് ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോഴും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാൻ. നമ്മളൊരു രണ്ടാഴ്ച സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കണക്കിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാണ് വേണ്ടത്. ജ്യൂസാണ് നമുക്കിതിൽ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യപ്രകാരം ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെയോ ജ്യൂസ് എടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ജ്യൂസിൽ 2 സ്പൂൺ മാത്രമാണ് നമുക്ക് ഈ ബെഡ് ടൈം സീറം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 2 സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ചേർക്കുക. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ക്യാരറ്റ് ജ്യൂസ് എടുക്കാൻ. തുണിയിലരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക. ഞാൻ വീട്ടിൽ തന്നെയുള്ള അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 വൈറ്റമിൻ E ക്യാപ്സ്യൂളാണ്. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വൈറ്റമിൻ E ഓയിൽ ചേർത്താലും മതി. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഗ്ലിസറിൻ നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഗ്ലിസറിൻ താല്പര്യമില്ലാത്തവർക്ക് ബദാം ഓയിൽ യൂസ് ചെയ്യാം. നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നാച്ചുറൽ അലോവേര ജെല്ലിന് പകരം കടയിൽ നിന്ന് വാങ്ങുന്നത് ചേർത്താൽ ശരിക്കും ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമിൻ്റെ ഫോമിൽ വരും. വീട്ടിലുള്ളത് ചേർക്കുമ്പോൾ അത്രയ്ക്കൊരു ക്രീമായിട്ട് കിട്ടില്ല, പക്ഷെ റിസൾട്ട് സെയിം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളത് എടുക്കുന്നതാണ് നല്ലത്, അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ക്യാരറ്റ് ജ്യൂസ് ആയിരിക്കുമ്പോൾ അരിപ്പേനേക്കാളും എന്തുകൊണ്ടും നല്ലത് തുണിയിലരിക്കുന്നതാണ് നന്നായിട്ട് ജ്യൂസ് കിട്ടാൻ. അതാണ്, ഒട്ടും വേസ്റ്റേജ് ഉണ്ടാവില്ല. നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുക്കും. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അവസാനം ഉണ്ടാവുക? അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് രാത്രി മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അഴുക്കൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല, പിറ്റേ ദിവസം രാവിലെ മാത്രം കഴുകി കളഞ്ഞാൽ മതി. ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. നല്ല റിസൾട്ട് ഉണ്ടാവും. പിറ്റേ ദിവസം തന്നെ, നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഗ്ലോ നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാകും. നല്ലൊരു ഡിഫറൻസ് ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്നുള്ളത് സത്യസന്ധമായിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിലും പറയാം. നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം, അപ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവർ എന്തായാലും പങ്കെടുക്കുക. ബൈ ബൈ.